ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗ്രേസ് മല്ലു. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് 1971 കാലഘട്ടങ്ങളിൽ തന്നെ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്ത ഒരു വ്യക്തിനെ കുറിച്ചാണ്. അതെ, ഡിബി കൂപ്പർ. ആ ഒരു വ്യക്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണത്. ആ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവണത അദ്ദേഹത്തിന് ഉണ്ടായത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് നവംബർ 24 അമേരിക്കയിലെ ഒറിഗോ പോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും സീറ്റിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനിരിക്കുന്ന നോർത്ത് വെസ്റ്റ് ഓറിയൻറ്റഡ് വിമാനം. പൊതുവെ തിരക്കില്ലാത്ത സമയം ആയതിനാൽ അധികം യാത്രക്കാരും ഉണ്ടായിരുന്നില്ല ആ ഒരു വിമാനത്തിൽ. വിമാനം പുറപ്പെടുന്നതിന് ഏതാനും മിനിറ്റ് മുമ്പ് തന്നെ ഒരു ചെറുപ്പക്കാരൻ ഓടിക്കതച്ച് വന്ന ആ ഒരു വിമാനത്തിലേക്ക് കയറുകയാണ്. അങ്ങനെ വിമാനം പോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ടു. കുറച്ച് കഴിഞ്ഞ് എയർ ഹോസ്റ്റസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. വെള്ളമോ ഭക്ഷണമോ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഒരു പേപ്പറും പേനയും വേണമെന്നായിരുന്നു. അപ്പോൾ ആ ഒരു എയർ ഹോസ്റ്റസ് അദ്ദേഹത്തെ ഒരു ആശ്ചര്യത്തോടെ നോക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് നേരെ ഒരു പേപ്പറും പേനയും കൊടുത്തതിന് ശേഷം എയർ ഹോസ്റ്റസ് തിരിച്ചു പോകാൻ ഒരുങ്ങി. എന്നാൽ കൂപ്പർ കയ്യിലേക്ക് പിടിച്ചു. എന്നിട്ട് പേപ്പറിൽ എന്തോ ഒന്ന് എഴുതിയതിന് ശേഷം കോക്ക്പിറ്റിൽ ഇതൊന്ന് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഇതിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്: ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് $200,000 അതേപോലെ തന്നെ ഒരു മിലിറ്ററി പാരച്യൂട്ടും വേണം. ഇത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ പക്കലുള്ള സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ഈ ഒരു വിമാനത്തെ പൂർണ്ണമായി തകർക്കും എന്നു മാത്രമായിരുന്നു ആ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പൈലറ്റ് അമ്പരന്നു. പെട്ടെന്ന് അയാളുടെ സീറ്റിൽ പോയി അയാളോട് പെട്ടി തുറക്കാൻ പറഞ്ഞു. തുറന്നപ്പോൾ കണ്ടത് 2 സിലിണ്ടറുകൾ വയറിൽ ഘടിപ്പിച്ചിരിക്കുന്നതായിരുന്നു അദ്ദേഹം ആ ഒരു പെട്ടിയിൽ നിന്ന് കണ്ട് മനസ്സിലായത്. അപ്പോൾ തന്നെ പൈലറ്റിന് കാര്യം മനസ്സിലായി ഈ ഒരു സംഭവം ബോംബാണ് എന്ന്. അങ്ങനെ ഈ ഒരു വിവരം ATCയോട് അറിയിച്ചു. അതായത് എയർ ട്രാഫിക് കൺട്രോളോട് പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം അറിയിച്ചു. വിമാനം സീറ്റിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇറക്കി. അവിടെ പോലീസുകാർ ഡിബി കൂപ്പർ അറിയിച്ച $200,000 അതേപോലെ തന്നെ മിലിറ്ററി പാരച്യൂട്ടുമായി നിൽക്കുകയായിരുന്നു. എന്നാൽ പോലീസുകാർ മറിച്ചായിരുന്നു ചിന്തിച്ചേറിയത്. ഈ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന സമയത്ത് ഡിബി കൂപ്പറിനെ സ്നൈപ്പർ അറ്റാക്ക് നടത്തി കൊലപ്പെടുത്താം എന്നായിരുന്നു പോലീസുകാരൻ്റെ ചിന്തന. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ട കൂപ്പർ പൈലറ്റ് ഡ്രസ് ധരിച്ചായിരുന്നു വാങ്ങുവാൻ പോയത്. അത് വാങ്ങിച്ച് കൂപ്പർ ഡോർ അടച്ചതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഫ്ലൈറ്റിലുണ്ടായിരുന്ന 42 യാത്രക്കാരെയും അതോടൊപ്പം തന്നെ അതിലുണ്ടായിരുന്ന വിമാന ജീവനക്കാരെയും പുറത്തേക്ക് ഇറക്കി വിട്ടു. അതിനുശേഷം കൂപ്പർ ഡോർ അടച്ചിട്ട് പൈലറ്റ്മാരോട് കമാൻഡ് ചെയ്തു ഇത് നേരെ മെക്സിക്കോയിലേക്ക് പോകണമെന്ന്. അതിലേക്ക് ബാക്കി അവശേഷിച്ചിട്ടുണ്ടായിരുന്നത് 2 പൈലറ്റ്മാരും 1 ഫ്ലൈറ്റ് എഞ്ചിനീയറും പിന്നെ ഡിബി കൂപ്പറും മാത്രമായിരുന്നു. അവരോട് ഫ്ലൈറ്റ് മെക്സിക്കോയിലേക്ക് പോകാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ കുറേ നിബന്ധനകൾ കൂപ്പർ വെച്ചു. 15,000 അടികൾക്ക് മുകളിൽ പറക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ലാൻഡിംഗ് വീൽസ് എപ്പോഴും താഴ്ന്നു തന്നെ ഇരിക്കണം. 190 കിലോമീറ്ററിൻ്റെ മുകളിൽ സ്പീഡിൽ ഒരിക്കലും പറക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒട്ടനവധി നിബന്ധനകൾ കൂപ്പർ മുന്നോട്ട് വെച്ചു. പക്ഷേ ഇതൊക്കെ കേൾക്കാതിരിക്കാനും അവർക്ക് സാധിച്ചില്ല. അവർ ഇതെല്ലാം അനുസരിച്ച് മെക്സിക്കോയിലേക്ക് ഫ്ലൈറ്റ് പറത്തി. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് കൂപ്പർ കോക്ക്പിറ്റ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനി കൂപ്പർ എന്ത് ചെയ്യുന്നു എന്ന് പോലും പൈലറ്റിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് എഞ്ചിനീയറിനോ അറിയില്ല. അങ്ങനെ വിമാനം നവേഡ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. വിമാനം ഒന്ന് ആടി ഉലഞ്ഞു. പക്ഷേ പൈലറ്റിൻ്റെ കഴിവ് കൊണ്ട് അത് നിയന്ത്രിച്ചു. അവർ പരീക്ഷിച്ചപ്പോൾ മനസ്സിലായി പുറക് വശത്തെ ഒരു ചെറിയ വാതിൽ, അതായത് കാർഗോ സാധനങ്ങളെല്ലാം കയറ്റാനുള്ളൊരു വാതിൽ, ആഫ്റ്റർ എയർ ഡോർ എന്ന് പറയുന്ന ആ ഒരു വാതിൽ തുറന്നു കിടക്കുന്നു. അപ്പോഴേക്കും പൈലറ്റ് നവേഡയിൽ അടുത്തുള്ള റെനോ എയർപോർട്ട് ആയി ബന്ധപ്പെട്ട് പെട്ടെന്ന് വിമാനം അവിടേക്ക് ഇറക്കി. എന്നാൽ അവിടെ പോലീസ് കൂപ്പറിനെ കൊടുക്കാനുള്ള എല്ലാ സജ്ജമായ പരിപാടിയിലായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് അവിടെ എത്തിയതും പെട്ടെന്ന് തന്നെ പോലീസ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. എന്നതിനുശേഷം അവിടെ മൊത്തം അരിച്ചു പെറുക്കി. എന്നാൽ കൂപ്പറിനെ പൊടി പോലും അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതിനുള്ളിൽ പെട്ടിയോ പണമോ പാരച്യൂട്ടോ ഒന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അതായത് നവേഡയുടെ മുകളിൽ കൂടെ പറക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാട്ടിലേക്ക് ചാടിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പോലീസ് മിലിറ്ററി എല്ലാവരും കൂടെ കാട്ടിലേക്ക് അരിച്ചു വെറുക്കാനുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോയി. എന്നാൽ അവിടെ നിന്നും ഒരു പൊടി പോലും അവർക്ക് കണ്ടുകിട്ടില്ല. അത് പിന്നീട് വർഷങ്ങളോളം തുടർന്നുള്ള തെരച്ചിലായി ഈ ഒരു കൂപ്പറിനെ കണ്ടുപിടിക്കാൻ. എന്നാൽ യാതൊരു തരത്തിലുള്ള ഗുണവും അതിൽ നിന്നും കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ പോലീസ്, സീക്രട്ട് ഏജൻസി എല്ലാവരും കൂടെ ഒത്തുചേർന്ന്, മിലിറ്ററി എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഡിബി കൂപ്പറിൻ്റെ രേഖാചിത്രം പുറത്തേക്ക് ഇറക്കി. ഈ ഒരു വ്യക്തിയെ കണ്ടുകിട്ടുന്നവർക്ക്, പിടിച്ചു കൊടുക്കുന്നവർക്ക് $15,000 റിവാർഡും പ്രഖ്യാപിച്ചു. എന്നാൽ യാതൊരു പ്രയോജനവും അതിൽ നിന്നും കിട്ടിയില്ല. ഇപ്പോഴും ഈ പറയുന്ന ഡിവി കൂപ്പർ മരണപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ ആ പൈസ കൊണ്ട് എന്ത് ചെയ്തു, ആളെ ആ ഒരു കാട്ടിൽ വീണ് ആ
അവിടെ ആളെ എങ്ങനെ രക്ഷപ്പെട്ടു, അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉള്ളത്, ആളെ എവിടെ നിന്നാ വന്ന് എന്നുള്ള ഒട്ടനവധി കാര്യങ്ങൾ, അതായത് ഒട്ടനവധി നിഗൂഢമായ കാര്യങ്ങൾ ഇപ്പോഴും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കോടെ തന്നെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു പ്രവണതയുള്ളൊരു വ്യക്തിയായിരുന്നു ഡി ബി കൂപ്പർ. അതെ, അതായത് ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു മോസ്റ്റ് വാണ്ടർ ക്രിമിനൽ, ഇപ്പോഴും എവിടെയുണ്ടെന്ന് പോലും അറിയാത്തൊരു വ്യക്തിയാണ് ഡി ബി കൂപ്പർ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനായി തോന്നിക്കഴിഞ്ഞാൽ, മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ തൊട്ടത്ത് ബെല്ലൈക്കാൻ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ഇറങ്ങുന്ന ഓരോ വീഡിയോസിനോട് ചേർന്ന് നിങ്ങൾക്ക് അപ്പിലേക്കുള്ളൂ. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും കുറ്റങ്ങളോ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും അത് റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞു ഞാൻ വീഡിയോസ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.